നമസ്കാരം, ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. നാടുവിറപ്പിച്ച് വീണ്ടും PT7. ധോണിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനയുടെ പരാക്രമണം തുടരുന്നു. ആന നാട്ടിലെത്തിയത് വനം വകുപ്പിന്റെ പ്രതിരോധം തിരിച്ചറിഞ്ഞ് പതിവ് വഴി മാറിക്കൊണ്ട്. ആനയെ പിടികൂടാനുള്ള ദൗത്യം അടുത്ത ദിവസം തുടങ്ങും. വടക്കാഞ്ചേരിയിൽ രണ്ട് ഇതര സംസ്ഥാന സ്വദേശികളിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടി. 22 ഗ്രാം ബ്രൗൺ ഷുഗറുമായി പിടിയിലായത് അസം സ്വദേശികൾ. മയക്കുമരുന്ന് വേട്ട എക്സൈസിന്റെ നേതൃത്വത്തിൽ. ടാറിംഗിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയ റോഡ് ദിവസങ്ങൾക്കകം തകർന്നു. ദേശമംഗലം സ്കൂളിന് മുൻവശത്ത് റോഡ് തകർന്നത് ജലവിതരണ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന്. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് പ്രശ്നത്തിന് കാരണമെന്ന ആരോപണം ശക്തം. വാർത്തകൾ വിശദമായി. നാട് വിറപ്പിച്ച് PT7 വീണ്ടും ജനവാസ മേഖലയിലിറങ്ങി. വനം വകുപ്പിന്റെ പ്രതിരോധം തിരിച്ചറിഞ്ഞ കാട്ടാന പതിവ് വഴികൾ ഉപേക്ഷിച്ച് മറ്റൊരു വഴി കണ്ടെത്തിയാണ് നാട്ടിലേക്ക് ഇറങ്ങിയത്. ധോണി വനമേഖലയോട് ചേർന്ന ജനവാസ കേന്ദ്രങ്ങളിലാണ് കാട്ടാനയുടെ പരാക്രമം തുടരുന്നത്. PT7 പിടികൂടാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാട്ടാനയുടെ നാടുവിറപ്പിക്കൽ തുടരുന്നത്. PT7 പതിവ് യാത്രകൾ തിരിച്ചറിഞ്ഞ് പിടികൂടാനുള്ള ശ്രമം നടക്കുന്നതിനിടെ ആന പുതുവഴികൾ കണ്ടെത്തുന്നത് വനം വകുപ്പിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ രാത്രിയിലും നാട്ടിലിറങ്ങിയ കൊമ്പൻ നിരവധി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു, വീടുകൾക്ക് കേടുപാടുകൾ വരുത്തി. ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യസംഘം അടുത്ത ദിവസം എത്തിയാൽ വെള്ളിയാഴ്ച മയക്കുവെടി വെച്ച് തളയ്ക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ പാലക്കാട്. വടക്കാഞ്ചേരിയിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് വേട്ട. മാരക മയക്കുമരുന്നായ ബ്രൗൺ ഷുഗറുമായി അസം സ്വദേശികളായ രണ്ട് യുവാക്കളാണ് പിടിയിലായത്. 22 ഗ്രാം ബ്രൗൺ ഷുഗർ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. തൃശൂർ എക്സൈസ് IBയുടെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വടക്കാഞ്ചേരിയിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടിയത്. 22 ഗ്രാം ബ്രൗൺ ഷുഗറാണ് പിടിച്ചെടുത്തത്. സർക്കിൾ ഇൻസ്പെക്ടർ AR നികീഷിന്റെ നേതൃത്വത്തിലുള്ള വടക്കാഞ്ചേരി സർക്കിൾ പാർട്ടിയും ഇൻസ്പെക്ടർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള IB ടീമും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ആസാം സ്വദേശികളും സഹോദരങ്ങളുമായ മിജാനുൽ റഹ്മാൻ, സൈഫുൽ ഇസ്ലാം എന്നീ യുവാക്കളാണ് പിടിയിലായത്. PO സദാനന്ദൻ, PO രാജീവ്, CEO വൈശാഖ്, ഡ്രൈവർ അബൂബക്കർ എന്നിവർ വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ പാർട്ടിയിലും PO മാരായ സുരേഷ്, ലോനപ്പൻ, അബ്ദുള്ളി എന്നിവർ IB ടീമിലും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി. റോഡ് ടാറിംഗിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. ദിവസങ്ങൾ പിന്നിടും മുമ്പ് ജലവിതരണ പൈപ്പ് പൊട്ടി പാത തകർന്നു. ദേശമംഗലം കൂട്ടുപാത മുതൽ മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് വരെ നടക്കുന്ന റീടാറിംഗിന്റെ ആദ്യഘട്ടം ഏതാനും ദിവസം മുമ്പാണ് പൂർത്തിയാക്കിയത്. മുൻ MLA യുവർ പ്രദീപിന്റെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 3.5 കോടിയുടെ പ്രവൃത്തിയാണ് വെള്ളത്തിലായത്. ദേശമംഗലം സ്കൂളിന് മുൻവശത്ത് പൈപ്പ് പൊട്ടി പാത പിളർന്നു. കടങ്ങോട് ശുദ്ധജല വിതരണ പദ്ധതി ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുടെ പൈപ്പ് ലൈനുകൾ ഈ റോഡിനടിയിലാണ്. ഇതിനു മുമ്പും ഇവിടെ പൈപ്പ് പൊട്ടുന്നത് പതിവായിരുന്നു. ശാശ്വതമായ പരിഹാരം കാണുന്നതിന് മുമ്പ് തന്നെ റോഡ് നിർമ്മാണം തുടങ്ങിയത് ആസൂത്രണത്തിന്റെ പിഴവാണെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KPREMൻ പറഞ്ഞു. റോഡ് നിർമ്മാണം, റബ്ബറൈസിംഗ് ഉൾപ്പെടെ ഇനിയും നടക്കാനുള്ള സാഹചര്യത്തിൽ പണി പൂർത്തിയായാലും വിവിധയിടങ്ങളിൽ പൈപ്പ് തകരുകയും ഇതുവഴി ഈ റോഡ് തകരുകയും ചെയ്യും. വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള ഏകോപനമില്ലായ്മ മൂലം നിർമ്മാണത്തിന് പിറകെ പാത തകരുന്നത് എല്ലാ പ്രദേശങ്ങളിലും പതിവായി കഴിഞ്ഞു. ഈ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് പൊതുപ്രവർത്തകൻ അലവി ദേശമംഗലം ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവിടുത്തെ പ്രദേശത്തെ MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് തന്നെ വരുന്ന ഈ ഒരു ഫണ്ട് ഉപയോഗിച്ച് ഈ ഒരു പദ്ധതി കൃത്യമായി പ്ലാനിങ്ങോട് കൂടെയല്ല ചെയ്തിട്ടുള്ളത്. ദേശമംഗലം കൂട്ടുപാത മുതൽ മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് വരെയുള്ള റോഡ് വികസനം വർഷങ്ങൾക്ക് മുമ്പ് ദേശമംഗലത്തിൻ്റെ മുഖച്ഛായ മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിവെച്ച പണി ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പൂർത്തീകരിച്ചത്. പൂർത്തീകരിക്കുന്ന പ്രവൃത്തി ആദ്യപടി നടന്നത്. പക്ഷേ ദേശമംഗലം പഞ്ചായത്തിലെ യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ അഭിലാഷ പൂർത്തീകരണത്തിനുള്ള ഒരു പ്രവൃത്തിയായിട്ടല്ല ഈ റോഡ് പണിയെ ജനങ്ങൾ കാണുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. തൃശൂരിലെ ധനവ്യവസായ ബാങ്കേഴ്സ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. ഈസ്റ്റ് SI നിഖിലിന്റെ നേതൃത്വത്തിൽ 5-അംഗ സംഘത്തെയാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് പുറമെ
നിയോഗിച്ചിരിക്കുന്നത്. അതേസമയം നിക്ഷേപ തട്ടിപ്പിലെ പ്രതികളെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ ഇന്ന് വടൂക്കരയിൽ യോഗം ചേരും. ധനവ്യവസായ ബാങ്കേഴ്സ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ 9 പരാതികൾ കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ ഒരു കേസ് ക്രൈംബ്രാഞ്ചും 8 കേസ് പ്രത്യേക സംഘവും അന്വേഷിക്കും. ഈസ്റ്റ് SI നിഖിലിൻ്റെ നേതൃത്വത്തിൽ 5 സംഘമാണ് ഈ കേസുകൾ അന്വേഷിക്കുക. പ്രതികളെ പിടികൂടുന്നതിൽ പോലീസിന് അലംഭാവമുണ്ടെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. സ്ഥാപന ഉടമകളായ ജോയ് ഡി പാണഞ്ചേരി, ഭാര്യ കൊച്ചുറാണി എന്നിവരെ കണ്ടെത്താൻ ഇനിയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനകം 60 പരം പരാതികളാണ് ഈസ്റ്റ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ചത്. സാധാരണക്കാരായ നിക്ഷേപകരാണ് ഇതിനകം പരാതിയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പട്ടികയിൽ കോടികൾ നിക്ഷേപിച്ച രാഷ്ട്രീയ നേതാക്കളും സ്വകാര്യധന സ്ഥാപനങ്ങളും അടക്കമുണ്ട്. എന്നാൽ ഇവർ പരാതിയുമായി എത്തിയിട്ടില്ല. പ്രതികളെ പിടികൂടാൻ പോലീസ് വൈകുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ ആലോചിക്കാൻ ഇന്ന് വടൂക്കരയിൽ നിക്ഷേപകരുടെ യോഗം ചേരുന്നുണ്ട്. 200 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതികൾ പാപ്പർഹർജി തൃശൂർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 20 ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ തൃശൂർ. പാലക്കാട് ജില്ലാതല വിരവിമുക്ത ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പത്തിരിപ്പാല GVHSS നടന്നു. ജില്ലാ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരേ സമയം ഗുളിക കൊടുക്കുക. ഒരേ സമയം കൊടുക്കുന്നതിന്റെ പ്രത്യേകത എന്താ? ഒന്നിച്ച് നശിപ്പിക്കാൻ കഴിയും അല്ലെ? ഇപ്പൊ നമ്മുടെ വീട്ടിലും ചുറ്റുഭാഗത്തുള്ള കൊതുകുകളുണ്ട് വിചാരിക്കാം. നമ്മൾ ഒരു ഭാഗത്തെ കൊതുകിനെ നശിപ്പിച്ച് അടുത്ത ദിവസം അപ്പുറത്തെ കൊതുകിനെ നശിപ്പിക്കാൻ പോയ എന്താ സ്ഥിതി ഉണ്ടാകാം? അവരൊക്കെ പറഞ്ഞ് ഇവിടെ എത്തിയിണ്ടാവും അല്ലെ? നമ്മൾ നശിപ്പിച്ച ഭാഗത്തേക്ക് എത്തിയിണ്ടാവും. പഞ്ചായത്ത് പ്രസിഡന്റ് SAnita അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അനിത വിഷയം അവതരിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ സെൽവരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം എ പ്രശാന്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അബ്ദുൽ മുത്തലിബ്, മണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ AK ജയശ്രീ, AA ഷിഹാബ്, ഡോക്ടർ MR ലീനകുമാരി, TR ശശി, പ്രധാനാധ്യാപിക അനിത, ഡോക്ടർ PN ലത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മുള്ളൂർക്കരയിൽ റെയിൽവേ ഗേറ്റ് ഏറെ നേരം അടച്ചിട്ടിട്ടും പ്രദേശത്തെ കാനയിൽ അകപ്പെട്ട പശുവിന്റെ ജീവൻ രക്ഷിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് ഷൊർണൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം. പ്രദേശത്തെ മേൽപ്പാലം വേണമെന്ന ആഗ്രഹം ഇനിയും പൂവണിയാത്ത വിഷമം നാട്ടുകാർക്കുണ്ട്. മുള്ളൂർക്കര ചെമ്പൻപടിക്ക് സമീപം കാനയിലകപ്പെട്ട പശുവിനെ രക്ഷപ്പെടുത്താനാണ് ഷൊർണൂരിൽ നിന്ന് ഫയർഫോഴ്സ് ടീം എത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. എന്നാൽ സംഘം മുള്ളൂർക്കര റെയിൽവേ ലെവൽ ക്രോസിൽ കുടുങ്ങി. ഏതാനും മിനിറ്റുകൾക്ക് ശേഷമാണ് റെയിൽവേ ഗേറ്റ് തുറന്നത്. പിന്നീട് 6:30 എത്തിയ ഫയർ സർവീസ് വാഹനവും റെയിൽവേ ഗേറ്റിൽ 5 മിനിറ്റിലേറെ കുടുങ്ങി. തീവണ്ടി പോയ ശേഷമാണ് സംഘത്തിന് പശു കുടുങ്ങിയ കാനയുടെ പരിസരത്തെത്താനായത്. പിന്നീട് കോൺക്രീറ്റ് കട്ടർ, ഡെമോളിഷിംഗ് ഹാമർ, JCB എന്നിവ ഉപയോഗിച്ച് പശുവിനെ സംഘം രക്ഷപ്പെടുത്തി. ഷൊർണൂർ ഫയർഫോഴ്സ് ടീം അംഗങ്ങളായ സീനിയർ ഫയർ ഓഫീസർ രമേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രഞ്ജിത്ത് ഗോവിന്ദൻകുട്ടി, രഞ്ജിത്ത് രവീന്ദ്രൻ, രജീഷ് ഫാറൂഖ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർമാരായ സന്തോഷ് കുമാർ, അഖിൽ എന്നിവരും നാട്ടുകാരും ചേർന്ന് സാഹസികമായാണ് പശുവിനെ കാനയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അതേസമയം ജനങ്ങളുടെ നീണ്ടകാലത്തെ ആഗ്രഹമാണ് മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിനു കുറുകെ മേൽപ്പാലമെന്നത്. ഈ ആഗ്രഹം ഇനിയും സഫലമാകാത്തതിൻ്റെ ഖേദത്തിലാണ് നാട്ടുകാരെന്ന് മുള്ളൂർക്കര പഞ്ചായത്ത് പൗരാവകാശ സമിതി സെക്രട്ടറി CS നൌഫൽ പറഞ്ഞു. മുള്ളൂർക്കര വരവൂർ റോഡിലുള്ള മുള്ളൂർക്കര റെയിൽവേ ലെവൽ ക്രോസ് വഴി നിരവധി വാഹനങ്ങൾ ഒരു ദിവസം കടന്നു പോകുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ തൊട്ടടുത്തുള്ള UP സ്കൂള്, അതുപോലെ തന്നെ മറ്റ് വിദ്യാലയങ്ങളൊക്കെയുണ്ട്, അവിടേക്ക് കുട്ടികൾ പോകുന്നതും, അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങൾ. ജനങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഈ ലെവൽ ക്രോസിൽ പല സമയങ്ങളിലും അത്യാവശ്യഘട്ടങ്ങളിൽ ഒരു ആശുപത്രി കേസായിട്ട് വണ്ടികൾ പോകുമ്പോൾ ഈ ലെവൽ ക്രോസിൽ കുടുങ്ങുകയും 10-15 മിനിറ്റും വൈകി കുടുങ്ങിക്കിടക്കുന്നത് കാരണം സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്ത കാരണം പല മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇരുന്നലംകോട് ഭാഗത്ത് ഒരു പശുവിനെ രക്ഷിക്കാനായി ഒരു ഫയർഫോഴ്സ് വന്ന് ഈ ഗേറ്റിൽ 10 മിനിറ്റോളം കുടുങ്ങിക്കിടുന്നു. അപ്പോൾ അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് പല സമയങ്ങളിൽ നിവേദനം നൽകുകയും ഓർഫണേജിന് വേണ്ടി ഇവിടെ ഒരു സർവേ നടത്തുകയും, എന്നാൽ ഇപ്പോഴും അത് എങ്ങും എത്താത്തൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. സ്വന്തം ജീവൻ ബലി നൽകി മൂർഖനിൽ നിന്നും വീട്ടുകാരെ രക്ഷിച്ച വളർത്തുനായ്ക്കളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. തൃശൂർ അഷ്ടമിച്ചിറയിലാണ് ഇങ്ങനെയൊരു സംഭവമുണ്ടായത്.
വീട്ടിലേക്ക് കയറിയ പാമ്പിനെ നായ്ക്കൾ നേരിടുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ കാണാം. അഷ്ടമിച്ചിറ കടമ്പാട്ടുപറമ്പിൽ സണ്ണിയുടെ അരുമകളായ രണ്ടു നായ്ക്കളാണ് ജൂഡോയും റോജറും. വീട്ടിൽ കയറിയ മൂർഖൻ പാമ്പിനെ ഇരുവരും ചേർന്ന് തുരത്തി. പിന്നെ വീടിൻ്റെ രണ്ടിടങ്ങളിലായി വീണുകിടക്കുന്ന നായ്ക്കളെയാണ് വീട്ടുകാർ രാവിലെ കണ്ടത്. തൊട്ടരികിൽ രണ്ടു കഷ്ണങ്ങളായി മൂർഖൻ പാമ്പും. ഇന്നലെ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങിയ സമയത്ത് ഒരു ഒച്ച കേട്ടു, പുര കേട്ട് നോക്കിയപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് കാലത്ത് എഴുന്നേറ്റ് വന്നിട്ട് ഒരു പട്ടി ചത്തു, ഒരെണ്ണം ചാവാറായി കിടക്കണം. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ സ്ഥലത്ത് പാമ്പിനെ കണ്ടു. പാമ്പിനെ രണ്ട് കഷ്ണമാക്കി തന്നെ മൂന്നര വർഷം മുൻപാണ് രണ്ടു നാടൻ നായ്ക്കുട്ടികൾ വീട്ടിലെത്തുന്നത്. വൈകാതെ രണ്ടുപേരും വീട്ടിലെ അരുമകളായി. പാമ്പിനെ തുരുത്തുന്നതിനിടയിൽ കടിയേറ്റാണ് രണ്ട് നായ്ക്കളും ചത്തത്. ജീവൻ നൽകിയും വീട്ടുകാരെ സംരക്ഷിച്ച ജന്തുസ്നേഹത്തിൻ്റെ മറ്റൊരു കഥ കൂടിയായി അഷ്ടമിച്ചിറയിലെ ഈ സംഭവം. ന്യൂസ് ബ്യൂറോ തൃശൂർ. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ യുവാക്കളുടെ വിളയാട്ടം. സ്റ്റേഷനിലെ ചില്ലുഭിത്തി അടിച്ചു തകർത്തു. തടയാൻ ചെന്ന SIക്കും നേരെയും ആക്രമണം അഴിച്ചുവിട്ടു. ആക്രമണത്തിൽ SIക്ക് കൈയിന് പരിക്കേറ്റു. കഴിഞ്ഞ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂർ നഗരത്തിലെ ബാറിൽ സംഘർഷമുണ്ടാക്കിയെന്ന വിവരത്തെ തുടർന്ന് പോലീസ് ബാറിലെത്തി. സംഘർഷത്തിന് കാരണക്കാരായ എടവിലങ്ങ് പൊടിയൻ ബസാർ സ്വദേശികളായ കുന്നത്ത് രഞ്ജിത്ത്, വാലത്ത് വികാസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ഇവരെ സ്റ്റേഷനിലെത്തിച്ചു. ഇതോടെ ഇവർ അക്രമാസക്തരാവുകയായിരുന്നു. സ്റ്റേഷനിലെ കസേര കൊണ്ട് അകത്തെ മുറിയുടെ ചില്ലുഭിത്തി അടിച്ചു തകർത്തു. ഇതുകൊണ്ട് തടയാൻ ശ്രമിച്ച SI K അജിത്തിനെയും ഇവർ ആക്രമിക്കുകയായിരുന്നു. ഏറെ നേരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഇവരെ മറ്റു പോലീസുകാർ ചേർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. ആക്രമണത്തിൽ SIയുടെ കൈക്ക് പരിക്കേറ്റു. പരിക്കേറ്റ SI കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. മദ്യലഹരിയിലായിരുന്നു യുവാക്കളെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃശൂർ. January 20 നടക്കുന്ന സമസ്ത ഒറ്റപ്പാലം താലൂക്ക് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഏകദിന സന്ദേശയാത്ര സംഘടിപ്പിച്ചു. മോളൂരിൽ നിന്നാരംഭിച്ച സന്ദേശയാത്ര ഒറ്റപ്പാലത്ത് സമാപിച്ചു. 20 കേന്ദ്രങ്ങളിൽ സന്ദേശയാത്രയ്ക്ക് സ്വീകരണം നൽകി. PK ഇമ്പിച്ചിക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ P അബൂബക്കർ മുസ്ലിയാർ, MP അബ്ദുൽ ഖാദർ ദാരിമി, EV കാജ ദാരിമി, VS കുട്ടിഹാജി എന്നിവരാണ് ജാഥ നയിച്ചത്. MT സൈനുൽ അബിദീൻ, PM യൂസഫ് പത്തിരിപ്പാല, MA ഹംസ ലത്തീഫി പനയൂർ, അഷ്കർ ലക്കിടി, കുഞ്ഞുമുഹമ്മദ് ഫൈസി മോളൂർ എന്നിവർ ജാഥാംഗങ്ങളായിരുന്നു. മണ്ണൂർ പള്ളിപ്പടിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ MP അബ്ദുൽ ഖാദർ ദാരിമി വീരമംഗലം, അലി അക്ബർ യമാനി, അബ്ദുൽ ഹക്കീം മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റനെ മഹല്ലി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഷാൾ അണിയിച്ചു. ജാഥ വൈകിട്ട് ഒറ്റപ്പാലം ടൗണിൽ സമാപിച്ചു. അള്ളാഹു നമ്മുടെ ഈ കൂടലും പിരിയലും ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമുക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഈ ചെയ്ത കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അതിൻ്റെ തക്ക പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ജീവിച്ചിരിപ്പുള്ള എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സ്വീകരണത്തിന് ഇവിടെ ഇത്തരത്തിലുള്ള സംഗതികളെല്ലാം ഒരുക്കിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അള്ളാഹു തആല കബൂലാക്കട്ടെ. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. നാർക്കോട്ടിക് ഉദ്യോഗസ്ഥൻ ചമഞ്ഞു പണം തട്ടിയ ആളെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ പഴുവിൽ സ്വദേശി പണിക്ക വീട്ടിൽ അക്ബറാണ് പിടിയിലായത്. പുത്തൂർ ചെറുകുന്നത്ത് കട നടത്തുന്ന ആളെയാണ് പ്രതി കബളിപ്പിച്ച് പണം തട്ടിയത്. കടയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചെന്നും താൻ നാർക്കോട്ടിക് ഉദ്യോഗസ്ഥനാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. തുടർന്ന് കേസിൽ പെടാതിരിക്കണമെങ്കിൽ 3000 രൂപ തരണമെന്നും ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് കടക്കാരൻ പണം നൽകുകയായിരുന്നു. താൻ തട്ടിപ്പിനിരയായതായി മനസ്സിലാക്കിയ ഇയാൾ ഒല്ലൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് CCTV കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. പ്രതി അക്ബർ കിഡ്നി തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഒല്ലൂർ SI പ്രകാശ്, ASI ജോഷി, CPO അഭീഷ് ആന്റണി എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്.
ന്യൂസ് ബ്യൂറോ തൃശൂർ. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയുടെ ഭാഗമായി പകൽപൂരം എഴുന്നള്ളിപ്പ് നടന്നു. 3 ആനകൾ അണിനിരന്ന എഴുന്നള്ളിപ്പിന് പ്രഗത്ഭർ നയിച്ച പഞ്ചവാദ്യം ഇമ്പം പകർന്നു. ശിങ്കാരിമേളവും തിറയാട്ടവും പൂക്കാവടിയും കൃഷ്ണനാട്ടവുമെല്ലാം എഴുന്നള്ളിപ്പിന് മാറ്റുകൂട്ടി. കാവുവട്ടത്തു നിന്നാരംഭിച്ച തിരിച്ചെഴുന്നള്ളിപ്പ് പട്ടണപ്രദക്ഷിണത്തിന് ശേഷം രാത്രി 8 കാവിറങ്ങി. രാവിലെ വിശേഷ പൂജകളോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. തന്ത്രി അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. കലാമണ്ഡലം മോഹനകൃഷ്ണന്റെ ഓട്ടൻതുള്ളൽ, ശിങ്കാരിമേളം, പ്രസാദവൂട്ട് എന്നിവയുമുണ്ടായി. ക്ഷേത്രത്തിൽ മകരമാസം മുഴുവൻ രാത്രി 10 ചുറ്റുവിളക്കും രാമായണം തോൽപ്പാവക്കൂത്തുമുണ്ട്. 21 മുതൽ ഫെബ്രുവരി 12 വരെ കാളവേലയോടനുബന്ധിച്ച് വൈകിട്ട് 6:30 മുതൽ കലാപരിപാടികളുണ്ടാകും. ന്യൂസ് ബ്യൂറോ ചെർപ്പുളശ്ശേരി. പൈങ്കുളം ഉന്നത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷ്ഠ മഹോത്സവം തുടരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചു. വാദ്യഘോഷങ്ങളോടെയാണ് പൈങ്കുളം മാവിൻ ചുവട പരിസരത്തു നിന്ന് വിഗ്രഹഘോഷയാത്ര ആരംഭിച്ചത്. നൂറുകണക്കിന് സ്ത്രീകൾ താലമേന്തിയാണ് ക്ഷേത്രത്തിലേക്ക് വിഗ്രഹം ആനയിച്ചത്. തുടർന്ന് പൂജാരിമാരുടെ നേതൃത്വത്തിൽ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു. നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളം ഉന്നത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം പുനർനിർമ്മിച്ച് ഭക്തർക്കായി തുറന്നുകൊടുക്കുന്നതിൻ്റെ പൂജാ കർമ്മത്തിന് ക്ഷേത്രം തന്ത്രി തൃശൂർ കോലഴി ശ്രീ രാജരാജേശ്വരി മഹാശക്തി പീഠം അനന്തശയന ശർമ്മയുടെ നേതൃത്വത്തിലാണ് പൂജകൾ നടക്കുന്നത്. 26 വരെയാണ് പ്രതിഷ്ഠാ മഹോത്സവം. 2000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. 4 വർഷം മുമ്പ് പുതുതായി രൂപീകരിച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടത്തിയത്. 22 ഞായറാഴ്ച മഹാവിഷ്ണു പ്രതിഷ്ഠയും 23 ഉന്നത്തൂർ ശ്രീ ഭഗവതി പ്രതിഷ്ഠയും നടക്കും. ഈ ദിവസങ്ങളിൽ പ്രമുഖർ ക്ഷേത്ര ദർശനത്തിനെത്തും. നിത്യേന കലാപരിപാടികളും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രം വൈസ് ചെയർമാൻ KC രാമചന്ദ്രൻ, ക്ഷേത്രം പ്രസിഡന്റ് PR ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് രാമൻകുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മുള്ളൂർക്കര സെന്റ് ആന്റണീസ് പള്ളിയിൽ സംയുക്ത തിരുനാൾ ആഘോഷം തുടങ്ങി. ചൊവ്വാഴ്ച വൈകിട്ട് ആഘോഷമായ ദിവ്യബലിയോടെ പ്രസുദേൻ ദിവാഴ്ച നടത്തി. വ്യാഴാഴ്ച തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും. ആഘോഷമായ ദിവ്യബലിയിൽ റവറൻ ഫാദർ ആന്റണി മോനാച്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിദേന്തി വാഴ്ചയ്ക്ക് ശേഷം ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം മുഖ്യ കാർമ്മികൻ നിർവഹിച്ചു. തുടർന്ന് ആഘോഷമായ ദിവ്യബലിയും കൂടുതുറക്കൽ ശുശ്രൂഷയും നടന്നു. ഇടവക വികാരി റവറൻ ഡോക്ടർ ഷിജു ചിറ്റിലപ്പിള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൂടുതുറക്കലിന് ശേഷം വിവിധ കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പുകൾ വിതരണം ചെയ്തു. തുടർന്ന് ഇടവക അതിർത്തിയിലുള്ള 4 കപ്പേളകളിൽ ലതീഞ്ഞ, നൊവേന എന്നിവയുണ്ടായി. ബുധനാഴ്ച ദിവ്യബലി, നേർച്ച വഞ്ചരിപ്പ്, ആഘോഷമായ തിരുനാൾ കുർബാന എന്നിവ നടന്നു. January 19 രാവിലെ 6:30 ഇടവകയിലെ പരേതർക്കു വേണ്ടിയുള്ള ദിവ്യബലിയും സെമിത്തേരിയിൽ പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി. പ്രധാന വാർത്തകൾ വീണ്ടും. നാടുവിറപ്പിച്ച് വീണ്ടും PT7. ധോണിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനയുടെ പരാക്രമണം തുടരുന്നു. ആന നാട്ടിലെത്തിയത് വനംവകുപ്പിന്റെ പ്രതിരോധം തിരിച്ചറിഞ്ഞ് പതിവ് വഴി മാറിക്കൊണ്ട്. ആനയെ പിടികൂടാനുള്ള ദൌത്യം അടുത്ത ദിവസം തുടങ്ങും. വടക്കാഞ്ചേരിയിൽ 2 ഇതര സംസ്ഥാന സ്വദേശികളിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടി. 22 ബ്രൌൺ ഷുഗറുമായി പിടിയിലായത് അസം സ്വദേശികൾ. മയക്കുമരുന്ന് വേട്ട എക്സൈസിന്റെ നേതൃത്വത്തിൽ. ടാറിംഗിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയ റോഡ് ദിവസങ്ങൾക്കകം തകർന്നു. ദേശമംഗലം സ്കൂളിന് മുൻവശത്ത് റോഡ് തകർന്നത് ജലവിതരണ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന്. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് പ്രശ്നത്തിന് കാരണമെന്ന ആരോപണം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.